രോഗികളുടെ മധ്യസ്ഥനായി കണ്ണമാലിയിലായിരിക്കുന്ന വിശുദ്ധയൗസേ പിതാവേ, കോവിഡ് 19 എന്ന മഹാമാരിയിൽ നിന്നും ലോകജനതയെ രക്ഷിക്കണമേ. എറണാകുളം ഉപജില്ലയുടെ പരിധിയിൽ വരുന്ന വിരമിച്ച പ്രധാനാധ്യാപകരുടെയും ഓഫീസേഴ്സിന്റെയും കൂട്ടായ്മയുടെ ഭാഗമായിട്ട് രൂപം കൊണ്ടിട്ടുള്ള സംഘടനയാണ് റിട്ടയേർഡ് ഹെഡ്മാസ്റ്റേഴ്സ് ആൻഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ. നമ്മുടെ ഈ കാലാവസ്ഥ കോവിഡും കടൽക്ഷോഭവും ആക്രമിച്ച ചെല്ലാനത്തെ കുട്ടികളെ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട് കണ്ണമാലി സെന്റ് ആൻഡ്രൂസ് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് പാൽപ്പൊടി, ബിസ്ക്കറ്റ്, പച്ചക്കറി കിറ്റ്, പൊറോട്ട, മുട്ടക്കറി എന്നിവ ഈ സംഘടനയുടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഈ ആദരണീയരായ അധ്യാപക സുഹൃത്തുക്കളുടെ ഭാഗമായിട്ട് നൽകുകയാണ്. ഇതിന്റെ ആദ്യ സംഭാവന നൽകുന്നത് നമ്മുടെ ഇതിൽ അംഗമായിട്ടുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള എൻ യു ജോസഫ് മാസ്റ്ററാണ് ഇതിന്റെ ആദ്യ സംഭാവന നൽകുന്നത്. അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ഏറെ സന്തോഷത്തോടുകൂടി തന്റെ കുഞ്ഞുമക്കളെ സഹായിക്കുന്ന ആ ഒരു സന്തോഷത്തോടുകൂടി അദ്ദേഹം നിറഞ്ഞ മനസ്സോടെയാണ് ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. എന്റെ വിശുദ്ധവരും കൂടിയാണ് ശ്രീ എൻ യു ജോസഫ് മാസ്റ്റർ. ബൈബിൾ വിവർത്തനത്തിലും അതുപോലെ കവിതാ സമാഹാരങ്ങളും പല കൃതികളും സാഹിത്യത്തിൽ സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് ശ്രീ എൻ യു ജോസഫ് മാസ്റ്റർ. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. എല്ലാവർക്കും ഈ പരിപാടിയിൽ എല്ലാവർക്കും കൂട്ടായ്മ നമ്മുടെ കർത്തവ്യമാണ്. അത് എന്നും നിലനിൽക്കട്ടെ. ഇതിന് പ്രവർത്തിക്കുന്ന എല്ലാവരും അനുഗ്രഹീകരമാണ്. ഞാനത് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. തുടർന്ന് നടന്ന ചെല്ലാനത്തിന് ഒരു കൈത്താങ് എന്ന പരിപാടിയുടെ ഉദ്ഘാടനകർമ്മം എറണാകുളം എ ഇ ഓഫീസിൽ വെച്ച് നടന്നു. യോഗത്തിന് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ജോസഫ് സാർ അധ്യക്ഷപദം അലങ്കരിച്ചു. ഉദ്ഘാടനം ചെയ്തത് എറണാകുളത്തിന്റെ പ്രിയങ്കന്ന എം പി ശ്രീ ഹൈബി ഈഡൻ അവറുകളാണ്. യോഗത്തിൽ സെക്രട്ടറി ശ്രീ പി എം സിൽവസ്റ്റാർ, കൊച്ചി നഗരസഭാ കൗൺസിലർ ശ്രീ കെ പി കൃഷ്ണകുമാർ, പ്രധാനാധ്യാപിക ശ്രീമതി ബ്രിജിറ്റ എന്നിവർ പങ്കെടുക്കുകയുണ്ടായി. നമുക്ക് ബഹുമാനായ ജോസഫ് സാറിന്റെ അധ്യക്ഷ പ്രസംഗത്തിന് വിശ്രമിക്കാം. പറഞ്ഞ ഉദ്ദേശം മെയിനായിട്ടും വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ കൊറോണ കാലത്തെ ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനമാക്കി എടുത്തുകൊണ്ട് ഞങ്ങൾ കണ്ണമാലി സ്കൂളിന് സഹായം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണ്. ആ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരും വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ജീവകാരുണ്യ എം പി തന്നെ അതിലെത്തിയതിന് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെ ഈ തുടക്കം നന്നായിട്ട് എല്ലാവരും സഹകരിക്കുന്നതിലും ഞങ്ങൾക്ക് അതിയായ സന്തോഷവും സംതൃപ്തിയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി. പൊടിയും ബിസ്ക്കറ്റും കൈമാറിയത് പ്രിയങ്കരനായ എം പി ഹൈബി ഈഡൻ അവറുകളാണ്. പച്ചക്കറി കിറ്റ് കൈമാറിയത് ശ്രീ ജോസഫ് സാറാണ്. പൊറോട്ട, മുട്ട കൈമാറിയത് കൊച്ചി നഗരസഭാ കൗൺസിലർ ശ്രീ കെ പി കൃഷ്ണകുമാർ അവറുകളാണ്. ഇതിന് യോഗത്തിന് നന്ദി പറഞ്ഞത് ബഹുമാനിയായ എച്ച് എം ശ്രീമതി ബ്രിജിറ്റാണ്. ഞങ്ങൾക്ക് ചില കൂട്ടായ്മകളുടെ സഹായത്തോടെ വിദ്യാലയത്തിന് ചില സഹായങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അവരെ പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിന് ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകിയിരിക്കുന്നത് നമ്മുടെ എറണാകുളം എ ഇ ഒ ബഹുമാനപ്പെട്ട ആൻസം സാറാണ്. സാറിൻ്റെ ചില കൂട്ടായ്മകളിലെ ആളുകളാണ് ഞങ്ങൾക്ക് ഈ സഹായം നൽകാനായിട്ട് സഹായിച്ചത്. അതിന് ഏറ്റവും ആദ്യം വന്ന് പറയേണ്ടത് അവിടുത്തെ എം പി ആയ ബഹുമാനപ്പെട്ട ഹൈബി ഈഡൻ സാറിനെയാണ്. പിന്നെ മാത്രമല്ല വിരമിച്ച അധ്യാപകരുടെയും അതുപോലെ വിരമിച്ച പ്രധാന അധ്യാപകരുടെയും അതുപോലെ അവിടുത്തെ ഓഫീസേഴ്സിൻ്റെയും ഒരു കൂട്ടായ്മയുണ്ട്. അതിലെ പ്രസിഡൻ്റായ ജോസഫ് സാറിനും സാറിനും സിൽവസ് സാറിനും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. മാത്രമല്ല ഞങ്ങൾക്ക് കുറച്ച് ആഹാര സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകിയതിന് വളന്തകാട് എന്ന ഒരു കൂട്ടായ്മയാണ്. അതിലെ ഏറ്റവും അതിന് നേതൃത്വം നൽകിയിരിക്കുന്നത് നമ്മുടെ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ദിലീപിനെയും ഞാൻ ഞങ്ങൾക്ക് നൽകിയ സഹായത്തിന് നന്ദിയോടെ സ്മരിക്കുകയാണ്. രവി ദിവാകരൻ സാറിനും ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ അകമൊഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പ്രസിദ്ധമായ കണ്ണമാലി വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ പള്ളിയിലേക്ക് എത്തിച്ചേർന്നു. അതിന് തൊട്ടടുത്തുള്ള കോമ്പൗണ്ടിലുള്ള സെൻറ് ആൻഡ്രൂസ് എൽ പി സ്കൂളിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. അവിടെ രക്ഷാകർത്താക്കളും പി ടി എ പാരായികളും പ്രധാനാധ്യാപികയും മറ്റധ്യാപകരും കാത്തുനിൽപ്പുണ്ടായിരുന്നു. തുടർന്ന് അവിടെ കിറ്റുകളുടെ വിതരണം ആരംഭിച്ചു.
വിതരണം നടക്കുന്ന സമയത്ത് അവിടുത്തെ പി ടി എ പ്രസിഡന്റ് ശ്രീമതി ഷൈലറ്റ് എല്ലാ കൂട്ടായ്മകൾക്കും നന്ദി രേഖപ്പെടുത്തുകയുണ്ടായി. പിന്നീട് കിറ്റുകൾ വീണ്ടും കിറ്റ് വിതരണം തുടർന്നു. എല്ലാ രക്ഷകർത്താക്കളും വളരെ നന്ദി നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഈ കിറ്റുകൾ ഏറ്റുവാങ്ങിയത്. എല്ലാ കൂട്ടായ്മകൾക്കു വേണ്ടി അവരുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു. മരണിൻ്റെ തെക്കേ അറ്റത്തുള്ള കൈതപ്പുഴയുടെ തീരത്തുള്ള വളന്തകാടെന്ന് പറയുന്ന ദ്വീപ്, ആ ദ്വീപിനടുത്ത് ഒരു ദിലീപിൻ്റെ ചായക്കട, അവിടെ ഒരു പ്രഭാത സവാരിക്കൂട്ടമുണ്ട്, ഞാൻ ഉൾപ്പെടുന്ന പ്രഭാത സവാരിക്കൂട്ടം. അവർ ഒരു നല്ല കൂട്ടായ്മയായിരുന്നു. വിശുദ്ധി നിറഞ്ഞ ആ വ്യക്തികളുടെ നന്മയുടെ ഫലമാണ് ഇവിടെ വിതരണം ചെയ്യുന്ന പൊറോട്ടയും മുട്ടയും. ഇതിന് ആശംസകൾ അർപ്പിക്കുവാൻ 22 ഡിവിഷൻ്റെ കൗൺസിലർ ശ്രീമതി രതി ദിവാകരൻ എത്തിച്ചേർന്നിരുന്നു. ഇങ്ങനെ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിന് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. അൻസിൽ വാഷിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വ്യക്തിപരമായും അല്ലാതെയും ഒട്ടേറെ കാര്യങ്ങൾക്ക് നേതൃത്വം പകരുന്ന ഒരു വലിയൊരു ആള് തന്നെയാണ് സാറ്. നമുക്കറിയാം നമ്മുടെ സമീപ പ്രദേശത്ത് സജീവൻ്റെ വീടുപണിയെ ബന്ധപ്പെട്ട് സാറിനാൽ കഴിയുന്ന സഹായം നമുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ രണ്ട് പ്രളയം നമ്മളിൽ കടന്നുപോയി. കൂടാതെ ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ കൊറോണ എന്ന മഹാമാരിയാണ്. ഇതിനിടയിലും സാറ് കാണിക്കുന്ന ഈ ഒരു സ്നേഹവും വാത്സല്യവും എല്ലാം ചെല്ലാനത്ത് താമസിക്കുന്ന കടലാക്രമണം നേരിടുന്ന കുട്ടികൾക്കും കുടുംബക്കാർക്കും ഇത് ഏറ്റവും വലിയൊരു കൈത്താങ്ങാണ്. സാറിന് അതിൻ്റെ നേതൃത്വം പകരാൻ ഈശ്വരൻ സഹായിക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എല്ലാവിധ ഈ കൂട്ടായി വളന്തകാട് ദ്വീപിലെ ഈ സവാരി കൂട്ടായ്മയ്ക്കും അതുപോലെ തന്നെ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ കൂട്ടായ്മയിലും കൂടെ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വളന്തകാട് കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്ത ശ്രീ ദിലീപിന്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. എത്ര കിലോ മാവാണ് ഉപയോഗിക്കുന്നത്? 1 കിലോ മാവിന് ഏകദേശം 20-22 പൊറോട്ട. 20 എത്ര മണിക്കൂറാണ് നനച്ചു വെക്കുന്നത്? നനച്ചു വെച്ചൊരു 3/4 മണിക്കൂർ. ഏകദേശം ഒരു 3/4 മണിക്കൂറെങ്കിലും നനച്ചു വെച്ചിരിക്കണം. ഇതിലേക്ക് എന്തൊക്കെയാണ് മാവിൽ ചേർക്കുന്നത്? മാവ് കുഴക്കാനായിട്ട്, മാവ് കുഴക്കാനായിട്ട് കോഴിമുട്ട 1 കിലോ, 1 കിലോയ്ക്ക് 1 കോഴിമുട്ട. കോഴിമുട്ട എത്ര ചേർത്താലും കുഴപ്പമില്ല, 1 കിലോയ്ക്ക് 1 കോഴിമുട്ട ഞാൻ ചേർക്കും. കൂടാതെ ഉപ്പ്, പഞ്ചസാര ഉപ്പിന് അനുവാദമായിട്ട് ചേർക്കൂല, പഞ്ചസാര ലേശം ചേർക്കുള്ളൂ. പഞ്ചസാര പൊറോട്ടായി താഴ്ത്തി കഴിഞ്ഞാൽ സോഫ്റ്റ് ഉണ്ടാവും, അതാണ് അതിന്റെ ഉദ്ദേശം. അല്ല, പഞ്ചസാര അല്ലാതെ കണ്ട് സോഡാപ്പൊടി ചേർക്കുന്നവരുണ്ട്, ഞാൻ ഇന്നുവരെ അത് ചേർത്തിട്ടില്ല, ചേർക്കുകയില്ല. അത് ആരോഗ്യത്തിന് ഹാനികരം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ് ചേർക്കുന്നത്. അതെ അതെ, അത്രയും. കാരണം ഞാനും കഴിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കിലോയ്ക്ക് ഏതാണ്ട് എത്ര എണ്ണം കിട്ടും? അത് പൊറോട്ടയുടെ വലിപ്പം അനുസരിച്ചാണ്. ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 20-22 എന്റെ പറഞ്ഞിട്ട് പോകുന്നില്ല. അപ്പൊ ഒരു 3 എണ്ണം ഉണ്ടെങ്കിൽ ഒരാൾക്ക് അത്യാവശ്യം സാമാന്യം നല്ല വെച്ച് പിള്ളേരാൾക്ക് കഴിക്കാം. എത്ര വർഷമായിട്ട് ഈ ഫീൽഡില് ഈ പൊറോട്ട തയ്യാറാക്കുന്ന പരിചയമുണ്ട്? പൊറോട്ട തയ്യാറാക്കുന്നത് ഇപ്പൊ എനിക്ക് 48 വയസ്സ് കഴിഞ്ഞു. ഞാൻ എനിക്ക് 19 വയസ്സ് തുടങ്ങിയത്. എന്നും പറഞ്ഞാ 30 വർഷത്തിനകത്തായി. ഇത് തീർച്ചയായിട്ടും വലിയ ഒരു നന്മയുടെ കൂട്ടായ്മയാണ്. ഇത് രാവിലെ എത്തുന്ന കുറച്ച് പേരിവിടെ കൂടി ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചു. കണ്ണമാലിയിലെ കുട്ടികളുടെ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ, ചെല്ലാനത്തിന് ഒരു കൈത്താങ്ങുന്ന പരിപാടിയെ കുറിച്ച് അവതരിപ്പിച്ചപ്പോൾ, തീർച്ചയായിട്ടും നമുക്ക് ഞങ്ങളാ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ ഒരു പെട്ടെന്ന് കൂട്ടായ്മ ഉണ്ടായിരുന്നു. 2 ദിവസം കൊണ്ടാണ് ഇത് സംഘടിപ്പിക്കുകയും ചെയ്തത്. മുഴുവൻ പേർക്കും ഈ കുട്ടികളുടെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീമതി രതി ദിവാകരൻ, മരട് നഗരസഭാ കൗൺസിലർ, ഈ ചായക്ക നടത്തുന്ന ദിലീപിന്റെ ശ്രീമതി സുമിത, ശ്രീ ദിലീപ്, അതോടൊപ്പം ശ്രീ പൊന്നപ്പൻ, ശ്രീ രതി ദിവാകരൻ കൗൺസിലറുടെ ഭർത്താവ് കൂടിയാണ്. ഏറ്റവും ഇവിടെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ നേതൃത്വം കൊടുക്കുന്ന ശ്രീ സുഗു, ശ്രീ സദാനന്ദൻ, അദ്ദേഹം ഇവിടെ മംഗ സ്കൂളിന്റെ മുൻ പി ടി എ പ്രസിഡന്റ് കൂടിയായിരുന്നു. അതോടൊപ്പം നമ്മളോടൊപ്പം ചേരുന്ന ഈ ഇവിടെ പ്രദേശത്തുള്ള അന്യ സംസ്ഥാന അതിഥി തൊഴിലാളി കൂടിയായ, സെക്യൂരിറ്റി കൂടിയായ ശ്രീ ബസന്ത് കൂടി, വളരെയേറെ സന്തോഷം എന്നിവരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ ഈ കൂട്ടായ്മയ്ക്ക് ഈ കുട്ടികളുടെ പേരിലെ, ചെല്ലാനത്തെ കുട്ടികളുടെ പേരിലെ, ഈ അസോസിയേഷന്റെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.
ഈ സോഫ്റ്റായ പൊറോട്ടയുടെ പാക്കറ്റിനൊപ്പമുള്ള മുട്ടക്കറി തയ്യാറാക്കിയിരിക്കുന്നത് NXA ടേസ്റ്റാണ്. ഈ സ്പെഷ്യൽ മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അടുത്ത എപ്പിസോഡിൽ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ശക്തി. തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം, ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നമുക്ക് ഒന്നിച്ച് ഈ കൊറോണ കാലഘട്ടത്തെ അതിജീവിക്കാം.